പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംരക്ഷണത്തിലേക്ക്. പെരിന്തൽമണ്ണയിലെ EMS ആശുപത്രിക്ക് ആ പണം കൊടുത്തു. അട്ടപ്പാടിയുടെ സമഗ്ര ആരോഗ്യ പദ്ധതിക്ക് വേണ്ടി കൊണ്ടുവന്ന 12 കോടി രൂപ പെരിന്തൽമണ്ണയിലെ ആശുപത്രിക്ക് കൊടുത്തിട്ട് എന്താ കാര്യം? ഈ അട്ടപ്പാടിയിൽ നിന്ന് റെഫർ ചെയ്ത ആശുപത്രിയിലേക്ക് പോകുന്നവർ പെരിന്തൽമണ്ണയിലേക്കല്ല ഏറ്റവും കൂടുതൽ പോകുന്നത്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് അവർ പോകുന്നത്. അപ്പൊ അതിനൊക്കെ ആവശ്യമായ സൗകര്യങ്ങൾ ഇതൊന്നും കൊടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ആരോഗ്യ വകുപ്പ് അവിടെ ദയനീയമായി പരാജയപ്പെട്ടു. സർക്കാർ അവിടെ വിവിധ വകുപ്പുകളുടെ ഏകോപനങ്ങൾ നടത്തുന്നില്ല. മന്ത്രിയെല്ലാം സന്ദർശിച്ച് തിരിച്ചുപോരും. ഇപ്പോൾ ഈ ഫെബ്രുവരി മാസം എനിക്ക് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട സബ്മിഷൻ അവതരിപ്പിച്ചപ്പോൾ എനിക്ക് തന്ന അതേ മറുപടിയാണ് മന്ത്രി ഇന്ന് ശംസുദ്ദീന് കൊടുത്തത് അതേ മറുപടി. അതായത് കഴിഞ്ഞ 4-5 മാസക്കാലം ഒരു മാറ്റവും അവിടെ ഉണ്ടായിട്ടില്ല. എൻ്റെ കയ്യിൽ അന്ന് തന്ന മറുപടിയും ഇപ്പൊ തന്നെ മറുപടി ഇരിക്കുകയാണ്. അവിടെ കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കേരളത്തിന് അപമാനകരമായ ഒരു കാര്യമാണ്. കേരളം പോലെ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് നമ്മൾ അഭിമാനിക്കുകയും കേരള മോഡലിനെ കുറിച്ച് വലിയ അവകാശവാദങ്ങൾ ഉയർത്തുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത് നിരന്തരമായി ഇങ്ങനെ കുഞ്ഞുങ്ങൾ മരിക്കുകയും അത് പരിഹരിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, ഏകോപനം ഉണ്ടായ കാര്യങ്ങൾ ഒന്നും നടത്താതെ സർക്കാർ ഇതെല്ലാം നോക്കുകുത്തിയായി നിൽക്കുകയാണ്. അതിന് എന്തൊരു പ്രകോപനമാണ് ഉണ്ടായത്! അവിടെ ശംസുദ്ദീൻ അവിടെ പ്രതിനിധാനം ചെയ്യുന്ന MLA ആണ്, 3ാമത്തെ പ്രാവശ്യം അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട MLA ആണ്. അദ്ദേഹം പറഞ്ഞത് 35 ലക്ഷം രൂപ ആശുപത്രിയുടെ കറണ്ട് ബില്ല് അരിയസ് ഉണ്ട്. ആരാ കൊടുക്കേണ്ടത്? സർക്കാരാണ് കൊടുക്കേണ്ടത്. കൊടുത്തില്ല. അപ്പൊ അതിൻ്റെ അകത്ത് 2 കണക്ഷനുണ്ട്. അതിലെ ഒരു കണക്ഷന്റെ ഫ്യൂസ് ഊരി, എന്നിട്ട് മറ്റേ കണക്ഷനും കൂടി ഇപ്പോ കട്ട് ചെയ്യും എന്ന് പറഞ്ഞ് അവര് ഇത് ചെയ്യാണ്. അപ്പൊ അതാണ് MLA പറഞ്ഞത്. MLA സഭയിൽ പറഞ്ഞാൽ പോരെ ഇലക്ട്രിസിറ്റി ബോർഡ് അങ്ങനെ ചെയ്തത് തെറ്റാണ്. വെള്ളത്തിനും വൈദ്യുതിക്കും പ്രശ്നമുണ്ട് അവിടെ. അപ്പൊ അത് പരിഹരിക്കണ്ടേ? അതെല്ലാം അവിടുത്തെ അപര്യാപ്തതകൾ, അവരുടെ കുറവുകൾ. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ക്യാൻറ്റീൻ പൂട്ടി ഈ രോഗികൾ വന്ന് കിടക്കുന്ന ആശുപത്രി. പാവങ്ങളാണ് വന്നത്. അവർക്ക് കൂട്ടിരിക്കാൻ പോലും ആളില്ല. കൂടെ പുറത്തുപോയി ഒരു ചായ വാങ്ങിച്ചു കൊടുക്കാൻ കൂടെ ആളില്ല. കാരണം അവരുടെ ഭർത്താവും അമ്മയൊന്നും വരില്ല. ആടുമാടുകളെ നോക്കണം. അവർ ആ സംവിധാനമോട്ട് അവരവരുടെ വീട്ടിൽ നിൽക്കും. ഈ ഗർഭിണികളായ സ്ത്രീകൾ ഒറ്റയ്ക്ക് വരുമ്പോൾ അവർക്കൊരു ചായ കുടിക്കണമെങ്കിൽ അവർക്ക് പുറത്തു പോകണം. ആ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ക്യാൻറ്റീൻ വരെ പൂട്ടി. നിങ്ങൾ ഈ ORKLU ചെയർമാനായ പട്ടികജാതി പട്ടികവർഗ സമിതിയുടെ ഒരു റിപ്പോർട്ടുണ്ട് നിയമസഭയുടെ മുമ്പിൽ, അത് പരിശോധിച്ചാൽ അറിയാം. ഇപ്പൊ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള നിയമസഭയുടെ കമ്മിറ്റി അവിടെ പോയി പരിശോധിച്ച് അവരിപ്പോ റിപ്പോർട്ട് കൊടുക്കും. അപ്പൊ ഞങ്ങൾ അവരെല്ലാമായിട്ട് സംസാരിക്കുകയും നേരിൽ അവിടെ പോവുകയും അവിടുത്തെ MPയോടും MLAയോടും അവിടുത്തെ ആശുപത്രിയിലെ ജീവനക്കാരോടും എല്ലാവരോടും സംസാരിച്ചിട്ടാണ് ഈ ഒരു വിഷയം കൊണ്ടുവന്നത്. ആ വിഷയം കൊണ്ടുവന്നപ്പോൾ ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നുണ്ടായ എന്തൊരു പ്രകോപനമായിരുന്നു, എന്തൊരു വെല്ലുവിളിയായിരുന്നു. 31 പേര് 2013 കുട്ടികൾ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ എല്ലാവരും കൈയടിച്ച് സെയിൽ ഡെസ്കിലടിച്ച്. എന്താ ഡെസ്കിലടിക്കാൻ 31 പേരും മരിച്ചു എന്ന് പറയുമ്പോൾ? അങ്ങനെയാണ് അന്ന് ജയറാം രമേശ് ഉൾപ്പെടെയുള്ള ഒരു ടീം ഡൽഹിയിൽ നിന്ന് വരികയും ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ അവിടെ പോയി വലിയ പദ്ധതി ആവിഷ്കരിച്ച് ആ പദ്ധതി നടപ്പാക്കി ഇത് കുറച്ചു കൊണ്ടുവന്നത്. അന്ന് ശ്രീ AK ബാലൻ നിയമസഭയിൽ പറഞ്ഞത് എന്താ? നിയമസഭയുടെ റെക്കോർഡിലുണ്ട്, ആ ഞങ്ങൾ വന്നതിന് ശേഷം 2 പേര് ചത്തു, അത് നിങ്ങളുടെ കാലത്ത് ഗർഭമായിരുന്നു എന്നാണ്. അത്ര മോശമായിട്ടാണ് ഇവർ ഇതിനെ കൈകാര്യം ചെയ്തത്. നാണക്കേടാണ് നമുക്കുണ്ടായത്. അപ്പൊ ഇത് അവര് പ്രകോപിപ്പിക്കുക. ഈ മന്ത്രിക്ക് ഈ ശംസുദ്ദീൻ പറഞ്ഞപ്പോൾ മറുപടി പറയാൻ പാടില്ല. ഈ ആരോഗ്യമന്ത്രിക്ക് മിണ്ടാതിരുന്നല്ലോ. ശംസുദ്ദീൻ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ മുഴുവൻ നോട്ടീസ് കൊടുത്തപ്പോൾ പറഞ്ഞില്ലേ? അപ്പൊ അവർ മിണ്ടിയില്ല, ഒരു അക്ഷരം മിണ്ടിയില്ല. ഞാൻ വോക്കൌട്ട് പ്രസംഗം നടത്തിയപ്പോൾ 2 പ്രാവശ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു ആരോഗ്യ സംബന്ധിയായ വിഷയങ്ങൾ ഞാൻ കുറെ കൂടി പറയാനുണ്ട്, അത് പറഞ്ഞു കഴിയുമ്പോൾ ഒരുമിച്ച് മറുപടി പറഞ്ഞാൽ മതി, ഞാൻ വഴങ്ങാമെന്ന്. പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ശുപാർശ വാക്കൌട്ട് പ്രസംഗത്തിൽ വഴങ്ങാൻ, ഞാൻ അപ്പോഴും പറഞ്ഞു ഞാൻ വഴങ്ങാം. ഞാൻ അവർക്ക് വഴങ്ങി. വഴങ്ങിയ ഉടനെ അവരെന്താ ചെയ്തത്? അവര് അവിടുത്തെ MLA അധിക്ഷേപിച്ച് സംസാരിക്കുകയാണ്. MLA അവിടെ പോവാറില്ല, അങ്ങനെയാണ് അവർ മന്ത്രി മറുപടി പറയേണ്ടത്. അവർക്ക് ആരോഗ്യരംഗത്ത് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾക്ക് മറുപടി പറയാതെ അവർ പ്രകോപിപ്പിക്കുകയാണ്. അദ്ദേഹം 3ാമത്തെ പ്രാവശ്യം ജയിച്ചു വരുന്ന ഒരു MLA ആണ്. ഓട് തുളച്ച് നിയമസഭയിൽ വന്ന ആളൊന്നുമല്ല. ഈ എന്നിട്ട് കുറെ ആളുകൾ കൂടി ഈ 99 പേരുണ്ട് എന്ന് കരുതി കാണിക്കുന്ന ഈ അഹങ്കാരം എന്താണ്? ഇതെല്ലാം ജനങ്ങൾ കാണുന്നില്ലേ? ഞങ്ങളുടെ 41 പേരുടെ ശബ്ദം അടപ്പിക്കാമെന്നാണ് കരുതുന്നത്. 99 പേര് ഒരുമിച്ച് ഒച്ചയുണ്ടാക്കിയാൽ
ഞങ്ങളുടെ ശബ്ദമാണ് ഞങ്ങൾ പറയാനുള്ള കാര്യം, ഞങ്ങൾ പറഞ്ഞിട്ടേ പോവുള്ളൂ. ഒരു സംശയമില്ല, ഇതൊക്കെ പാവപ്പെട്ടവന്റെ പ്രശ്നമാണ്, നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. അപ്പം നമ്മൾ ആ വിഷയം ഒരു എം എൽ എ സ്വന്തം നിയോജക മണ്ഡലത്തിലെ വിഷയം സംസാരിക്കുമ്പോൾ അത് വൈകാരികമായി പറയും, അത് ഉൾക്കൊണ്ടുകൊണ്ട് മറുപടി പറയണ്ടേ? അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങൾ പറയുക, ചെയ്യാത്ത കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ച് നമുക്ക് കൂട്ടായി ചെയ്യാം, എത്ര ഭംഗിയായിട്ട് മറുപടി പറയാം. അതിന് പകരം ഈ മന്ത്രിമാരിങ്ങനെ പ്രകോപിപ്പിക്കാൻ പോയാലോ? ഇങ്ങനെയാണോ അടിയന്തര പ്രമേയ നോട്ടീസിന് പണ്ട് മന്ത്രിമാരും മറുപടി പറഞ്ഞിരുന്നത്? അഹങ്കാരവും ദാസ്യവും അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുകയാണ്. അട്ടപ്പാടിയിലെ കുഞ്ഞുങ്ങൾ, നമ്മൾ സങ്കടം വന്നിട്ടാണ്, ഒരച്ഛൻ മരിച്ചുപോയ തൻ്റെ 4 മാസമായ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് സജിനേശ്വരി, അല്ലെ, ആ കുഞ്ഞ് ഉറങ്ങുന്ന പോലെ കിടക്കുകയാണ് അച്ഛൻ്റെ നെഞ്ചിൽ. അതിൻ്റെ സങ്കടമായിട്ടാണ് നമ്മൾ നിയമസഭയിൽ വന്ന് ഇത് പറയാൻ വേണ്ടി വരുന്നത്. അതിന് ഇവരുടെ ആക്രോശം, അത് അവതരിപ്പിച്ച എം എൽ എയുടെ മെക്കിട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അതിനൊന്നും മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കില്ല എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അട്ടപ്പാടി വിഷയത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം. മന്ത്രിയുടെ മറുപടി വിഷയം ഉന്നയിച്ച എം എൽ എ ഷംസുദ്ദീനെ ആക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു അതിനുള്ള പ്രതികരണം കൂടിയായിരുന്നു.